നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് ഒരുപാട് തവണ ഒരു മൂന്നോ നാലോ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാലോ, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, നെയിം ദ ഫിഗർ. നമ്മളെപ്പോഴും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കേൾക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ലേബൽ ചെയ്യാനൊക്കെ നമ്മൾ ഓർത്ത് വെക്കും. പക്ഷേ ഈ ഡയഗ്രാം എന്താണെന്ന് നമ്മൾ കറക്റ്റ് പഠിച്ചിട്ടുണ്ടാവില്ല. ഇതെന്താണ് ഈ ഡയഗ്രാം? നമ്മളുടെ എലിമെൻ്ററി കനാൽ അല്ലേ, ഇതാണ് നമ്മളുടെ എലിമെൻ്ററി കനാൽ എന്ന് കരുതുന്നത്. നമ്മൾ മൗത്ത് മുതൽ നമ്മളുടെ എനസ് വരെ പോകുന്ന ഒരു ലോങ് മസ്കുലർ കനാലാണ് നമ്മളുടെ എലിമെൻ്ററി കനാൽ. ഈ എലിമെൻ്ററി കനാലിനെ നമ്മളിങ്ങനെ ട്രാൻസ്ഫേർ സെക്ഷൻ എടുത്ത് നോക്കുകയാണ്, ഇതിനെ ഇങ്ങനെ വെട്ടി നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ മസിൽസിൻ്റെ ലെയേഴ്സ് ഓക്കെ ഇതിനെങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടേ, ഇവിടെ നമ്മൾ മിസ് ഇത് എന്ത് ചെയ്യും, ഇത് എലിമെൻ്ററി കനാലാണ്, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു അതിൻ്റെ തല വെട്ടി, എന്നിട്ട് ഇതിനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു സെക്ഷൻ കിട്ടും. ഈ സെക്ഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ട്രാൻസ്ഫേർ സെക്ഷൻ ഓഫ് ഗട്ട്. ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എലിമെൻ്ററി കനാൽ, അതാണ് ഈ ഡയഗ്രാം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, ലേബൽ ദ പാർട്സ് എ ബി സി. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണെന്ന് പറയുന്നതിന് ഹാഫ് മാർക്കാണ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഹാഫ് മാർക്ക്, പിന്നെ 3 എണ്ണം എ ബി സി ഡി, എ ബി സി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1.5 മാർക്സ്, ഓരോന്നിനും ഹാഫ് ഈച്ച്. അങ്ങനെ 2 മാർക്സിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം നമ്മളുടെ എലിമെൻ്ററി കനാലിൽ നമുക്ക് 4 ലെയേഴ്സ് ആണുള്ളത്. ആ 4 ലെയേഴ്സ് ഓർക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോഡുണ്ട്, എസ് എം. ഓക്കെ, അതിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, ഓക്കെ ഔട്ടർമോസ്റ്റ് ലെയറിന് ഒരു എസ് ആണ്. ഓക്കെ, അതാണ് നമ്മളുടെ സിറോസ. ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് സിറോസ. ഓക്കെ, ആൻഡ് ഇന്നർ ലെയർ എന്ന് പറയുന്ന ഒരു എം ആണ് അല്ലേ. ആ എം എന്ന് പറയുന്നത് മസ്കുലാരസ് എന്ന് പറയുന്ന ലെയറാണ്, മസ്കുലാരസ്. ഈ മസ്കുലാരസ് ലെയറിന് ഒരു ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിലും ഒരു ഇന്നർ സർക്കുലാർ മസിലും ഉണ്ട്. അപ്പോൾ ഔട്ടർ എന്താണ്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ. ഇതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിലുണ്ട്. ദെൻ ഇന്നറിൽ ഇതിനൊരു സർക്കുലാർ മസിൽസ് ഉണ്ട്, ഇന്നർ സർക്കുലാർ മസിൽസ്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ മസ്കുലാരസ് എന്ന് പറയുന്ന ലെയർ. സോ ഇത് രണ്ടും കൂടി ചേരുമ്പം സെക്കൻഡ് ലെയർ മസ്കുലാരസ്. മസിൽസ് കൊണ്ടാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ മസിലും അതുപോലെ തന്നെ ഉള്ളിൽ സർക്കുലാർ മസിലും. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ഇന്നർ സർക്കുലാർ മസിൽ, ഇന്നർ സർക്കുലാർ മസിൽ. ഈ രണ്ടെണ്ണം കൂടി ചേരുന്നതാണ് നമ്മളുടെ രണ്ടാമത്തെ ലെയറായിട്ടുള്ള മസ്കുലാരസ്. ഇനി മൂന്നാമതൊരു ലെയറുണ്ട്. ഓക്കെ, മൂന്നാമതൊരു ലെയർ നോക്കിക്കേ, ഇറ്റ് ഈസ് എഗെയിൻ എസ് ആണ്. ദാറ്റ് ഈസ് മൂന്നാമത്തെ ലെയറാണ് സബ് മ്യൂക്കോസ. ഓക്കെ, മൂന്നാമത്തെ ലെയർ സബ് മ്യൂക്കോസ. അതിൻ്റെ ഉള്ളിൽ എഗെയിൻ ഒരു എസ് ആണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ലെയറാണ് മ്യൂക്കോസ. ഓക്കെ, മ്യൂക്കോസ, ദിസ് ഇസ് മ്യൂക്കോസ. സോ 4 ലെയേഴ്സ് ആണ്, സിറോസ മസ്കുലാരസ് സബ് മ്യൂക്കോസ മ്യൂക്കോസ. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ, ഈ മ്യൂക്കോസയുടെ ഉള്ളിൽ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ആ ഒരു ല്യൂമൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇപ്പോൾ എലിമെൻ്ററി കനാലാണെങ്കിൽ ഫുഡ് ഇതിലൂടെയാണ് പോവുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഫുഡ് പോകുന്നത്. ആ ഭാഗമാണ് നമ്മളുടെ ല്യൂമൻ. സോ ദിസ് പാർട്ട് ഇസ് ല്യൂമൻ. ല്യൂമൻ ഇവിടെ ഇങ്ങനെ ബ്രഷ് ബോർഡേർഡ് ആയിട്ടുള്ള എപ്പിത്തീലിയം ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു എലിമെൻ്ററി കനാലിൻ്റെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. 4 ലെയേഴ്സാണ്. അപ്പം ഇനി നമുക്കിത് ഈസി ആയിട്ട് ലേബൽ ചെയ്യാമല്ലോ. ഇവരെന്ത് തന്നിട്ടുണ്ട്, സബ് മ്യൂക്കോസയും അതുപോലെ ല്യൂമനും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞാൽ മതി. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് ഔട്ടർമോസ്റ്റ് ലെയർ എസ് എം ആണല്ലോ. ഔട്ടർമോസ്റ്റ് ലെയർ ഏതായിരിക്കും, ഒരു എസ്, ദാറ്റ് ഇസ് സിറോസ. ദെൻ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളുടെ ലോഞ്ചിറ്റ്യൂഡിനൽ, ഇതാണ് സർക്കുലാർ മസിൽ. ഇത് രണ്ടും കൂടി വരുന്നത് ഏതാണ്, മസിൽസിൻ്റെ ലെയർ ആണല്ലേ. സോ ഇറ്റ് ഈസ് മസ്കുലാരസ്, മസ്കുലാരസ്. ഓക്കെ, ദെൻ സബ്മ്യൂക്കോസ് കഴിഞ്ഞു. സബ്മ്യൂക്കോസയുടെ ഉള്ളിൽ എസ്, എം, സബ്മ്യൂക്കോസ അടുത്ത എസ്, ദെൻ എം അല്ലേ, മ്യൂക്കോസ, ദാറ്റ് ഈസ് മ്യൂക്കോസ. ഇത് ലേബിൾ ചെയ്യാൻ
എപ്പോഴും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ല്യൂമനും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സോ സിറോസ, മസ്കുലാര, സബ് മ്യൂക്കോസ, മ്യൂക്കോസ, നടുവിൽ ല്യൂമൻ. ഓക്കെ, ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഗട്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഗട്ട്. ടു മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്, ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് എന്തായാലും നോക്കി വെക്കാം കേട്ടോ.